തിരുവനന്തപുരം പാപ്പനംകോട്ട തീപിടുത്തത്തിൽ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സ്ത്രീ ജീവനക്കാരിയാണ്, രണ്ടാമത്തെ ആൾ ആണോ പുരുഷനാണോ സ്ത്രീയാണോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ട്. രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത്. അതിൽ ഒരാൾ ജീവനക്കാരിയാണ്, സ്ത്രീയാണ്, വൈഷ്ണവ എന്നാണ് പേര്, 34 വയസ്സേ ഉള്ളൂ, തൊട്ടടുത്താണ് താമസിക്കുന്നത്. രണ്ടാമത്തെ ആൾ അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. സ്ഥിരീകരണം അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, രണ്ടാമത്തെ ആളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? അപ്പോൾ ഏകദേശം അറിയാൻ കഴിയുമല്ലോ. തീർച്ചയായും നിലവിൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെയുള്ളത് നടക്കാനുണ്ട്. കാരണം നമുക്ക് അറിയാം, ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാരണം അതുകൊണ്ടാണ് ഈ ചില്ല്, ഈ മുകളിൽ കാണുന്ന ആ കടയുടെ പുറത്തുണ്ടായിരുന്ന ഗ്ലാസ്സിൽ നിന്ന് ചില്ല് പൊട്ടി താഴേക്ക് വീണത് നമുക്ക് കാണാം. തീപിടുത്തം തൊട്ടപ്പുറത്തെ കെട്ടിടം, അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കെട്ടിടത്തിന് തൊട്ടപ്പുറത്തുള്ള ഇപ്പോൾ നിൽക്കുന്ന കെട്ടിടത്തിലേക്ക് തീപിടുത്തം ബാധിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ പോലീസുകാർ നിൽക്കുന്ന ആ ഗേറ്റ് കണ്ടാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായാൽ അവിടുന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തൊട്ടു മുന്നിൽ മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടനാഴിയാണ്. ആ ഇടനാഴിയിലൂടെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ പടിക്കെട്ടുകൾ, ഈ പടിക്കെട്ടുകൾക്ക് ഇപ്പുറം ഗ്രില്ലാണ്, അത് ഗേറ്റ് പോലുള്ള ഗ്രില്ലാണ്, അതിലൂടെ വേണം ഇറങ്ങി വരാൻ. അത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായി എന്നറിഞ്ഞാൽ തന്നെ രക്ഷപ്പെടാനുള്ള തോന്നലുണ്ടാകുക, അതിനുശേഷം ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഈ വഴി ഉണ്ടാക്കുന്ന പ്രതിസന്ധിയുണ്ട്. അത്തരത്തിൽ ഈ വഴിയിലൂടെയാണ് ആളുകൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഒരു പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ എത്തരത്തിൽ രക്ഷപ്പെടാനാകാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പൊട്ടിത്തെറി ഉണ്ടായെന്നുള്ളത് നമുക്ക് തീർച്ചയായും പറയാം. കാരണം ആ ചില്ലുകൾ, ഈ ഗ്ലാസിൻ്റെ ചീളുകൾ താഴെ വീണിട്ടുണ്ട്. എന്തായാലും എ സി പൊട്ടിത്തെറിച്ചു എന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോഴും നമ്മോട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പോലീസ്. ഈ പറയുന്നതുപോലെ കൂടുതൽ അന്വേഷണത്തിൽ, അത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നോക്കുന്നത്. അത് സമീപത്തുള്ള പ്രദേശങ്ങളിൽ, അതായത് ഈ ഉച്ച 1:30 ശേഷം, അല്ലെങ്കിൽ 1:30 അടുപ്പിച്ച് ഈ കടയിലേക്ക് ആരാണ് നടന്നു കയറിയത്, അത് പുരുഷനാണോ സ്ത്രീയാണോ, അത് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളാണോ എന്നുള്ള പരിശോധന നടക്കുന്നത്. കാരണം മുകളിലത്തെ നിലയിൽ ആകെ രണ്ട് കെട്ടിടങ്ങളുണ്ട്. അതിൽ ഇൻഷുറൻസിൻ്റെ ഈ കമ്പനി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ കടകളൊന്നും പ്രവർത്തിക്കുന്നില്ല, സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമീപത്തെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ആ സമയത്ത് ഇതുവഴി കടന്നുപോയതാരാണ്, ആ സമയത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കയറിപ്പോയതാരാണ് എന്നുള്ള പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത്. മൃതദേഹം കൊണ്ടുപോയപ്പോഴും അതിനുശേഷവും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്തത്ര രീതിയിൽ അവർക്ക് ആ മൃതദേഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ മൃതദേഹം തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് അപകടം നടന്ന സ്ഥലം, ആ സ്ഥലം അതൊരു പൊട്ടിത്തെറിയാണെന്ന് തന്നെ പറയുന്നു.